കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടക്കലിൽ അമിതഭാരം കയറ്റി വന്ന 7 ടിപ്പർ ലോറികൾ കടക്കൽ പോലീസ് പിടിച്ചെടുത്തു. അനുവദനീയമായതിൽ കൂടുതൽ മണ്ണ് കയറ്റി വന്ന ടോറസ് ലോറികളാണ് പോലീസ് പിടികൂടിയത്. അമിത ലോഡ് കയറ്റി പോകുന്ന ലോറികൾ റോഡ് നശിപ്പിക്കുന്നു എന്നുള്ള നാട്ടുകാരുടെ പരാതിയിലാണ് നടപടി. കടക്കലസിച്ച രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അനുവദനീയമായതിൽ കൂടുതൽ ലോഡ് കയറ്റി വന്ന 7 ടോറസ് ലോറികൾ പിടികൂടി. 16 ടൺ വരെയാണ് പരമാവധി ലോഡ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പാസിന്റെ മറവിൽ 30 ടണ്ണോളം ലോഡ് കയറ്റിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. കോലിഞ്ചി എന്ന സ്ഥലത്തുനിന്നാണ് ടോറസ് ലോറികൾ മണ്ണ് കയറ്റി വരുന്നത്. അനുദിനം 100 ടോറസ് ലോറികളാണ് അമിത ലോഡുമായി കടക്കൽ വഴി കടന്നുപോകുന്നത്. ഇത്രയും ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി റോഡുകൾക്കില്ല. റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അധികൃതർ ഇപ്പോഴും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അമിത ലോഡുമായി വരുന്ന തടിലോറികളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. 15 ടൺ പരിധി പറഞ്ഞിരിക്കുന്ന തടിലോറികൾ 20-25 ടൺ ലോഡുമായാണ് കടന്നുപോകുന്നത്. ഇത് പലപ്പോഴും റോഡിനു കുറുകെ പോകുന്ന ഇലക്ട്രിക് ലൈനുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കാറുണ്ട്. കേബിൾ ഓപ്പറേറ്റർമാരാണ് ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ കേബിൾ ലൈനുകൾ ഈ വാഹനങ്ങൾ പൊട്ടിക്കുന്നത് പതിവാണ്. ഒപ്റ്റിക്കൽ കേബിൾ ആയതിനാൽ കേബിൾ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവരും. അതുവരെ കേബിൾ ശൃംഖല താറുമാറാകുകയും ചെയ്യും. TV പ്രോഗ്രാമുകൾ, നെറ്റ്വർക്കുകൾ നിലയ്ക്കും. നിരന്തരം പരാതി പറഞ്ഞിട്ടും മണ്ണിലോറികൾ കസ്റ്റഡിയിൽ എടുക്കാൻ കാണിക്കുന്ന ജാഗ്രതയും ശുഷ്കാന്തിയും തടിലോറികളുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നുവരികയാണ്. ലോറികളിലും മറ്റും നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉള്ള ഉയരത്തിൽ തടിയും മറ്റും കയറ്റിക്കൊണ്ടുപോകുന്നത് വഴി വീടുകളിലേക്കുള്ള വൈദ്യുത ലൈൻ കണക്ഷനുകൾ പലപ്പോഴും പൊട്ടി വീഴാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഏത് കാര്യത്തിനും ആധുനിക യുഗത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അടക്കം, കുട്ടികൾക്ക് പഠിക്കുന്നതിനടക്കമുള്ള ലൈനുകളടക്കം പലപ്പോഴും പൊട്ടി വീഴുകയാണ്. ഇപ്പോൾ പരിധിയിൽ കവിഞ്ഞ് ഇത്തരത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന് നിയമപരമായി നടപടി നടത്തേണ്ടവർ ഇതിൽ ഒന്നുകൂടി ശ്രദ്ധ വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധ വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കൂടെ അടിക്കടി ഈ ലൈൻ പോകുന്നതും ലൈൻ പൊട്ടി വീഴുന്നതും അതേപോലെ തന്നെ കണക്ഷനുകൾ കൊടുത്തിരിക്കുന്ന അടക്കം ഇൻ്റർനെറ്റ് കണക്ഷൻ, അതുപോലെ കേബിൾ TVകളുടെ കണക്ഷനുകളടക്കം, അതേപോലെ വീടുകളിലെ കണക്ഷൻ, കടകളിലെ കണക്ഷനുകളൊക്കെ പൊട്ടി വീണ് പലപ്പോഴും ഇത്തരത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ ഇത്തരത്തിൽ പോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ചൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുവാൻ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി ഇല്ലാതാക്കുവാൻ കഴിയും എന്നതാണ് പറയാനുള്ളത്.